തൊമ്മ കല്ലുകളുടെ നിറം. ഭിക്ഷക്കാരാ തകരപ്പാട്ടയിൽ എന്താ കറുത്ത കല്ലും വെളുത്ത കല്ലും, കറുപ്പെന്താ വെളുപ്പെന്താ, സൂര്യകാന്തം ചന്ദ്രകാന്തം. മരിക്കാതിരിക്കാൻ ഏത് കല്ലെടുക്കണം? കറുത്ത കല്ലെടുത്താൽ സൂര്യനെ കണ്ട് മരിക്കാം, വെളുത്ത കല്ലെടുത്താൽ ചന്ദ്രനെ കണ്ട് മരിക്കാം. ഭിക്ഷക്കാരാ തകരപ്പാട്ടയിൽ എന്താ കറുത്ത കല്ലും വെളുത്ത കല്ലും, കറുപ്പെന്താ വെളുപ്പെന്താ, സൂര്യകാന്തം ചന്ദ്രകാന്തം. മരിക്കാതിരിക്കാൻ ഏത് കല്ലെടുക്കണം? കറുത്ത കല്ലെടുത്താൽ സൂര്യനെ കണ്ട് മരിക്കാം, വെളുത്ത കല്ലെടുത്താൽ ചന്ദ്രനെ കണ്ട് മരിക്കാം. ഭിക്ഷക്കാരാ ഭിക്ഷക്കാരാ, എനിക്കൊരു നിറമില്ലാത്ത കല്ലുതാ, നിറമില്ലാത്ത കല്ലുതാ, നിറമില്ലാത്ത കല്ലുതാ. ഒരു കവിത, എല്ലാവരും ഒരു കാലത്ത് പെന്തിക്കോസ് ആവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് എഴുതിയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു അനുയായികളാണ് ഏത് പ്രസ്ഥാനത്തിന്റെയും കുരിശുകളായിട്ട് മാറുന്നത്. നെടുവഴിയെ നടന്ന് ക്രിസ്തുവിന്റെ നിറകയിൽ തൂറിയത് ഒരു കാക്കാത് കണ്ട് നിന്നതോ ഒരു പിച്ചക്കാരി. നെടുവഴിയെ പോയ ക്രിസ്തുവിന്റെ നിറകയിൽ തൂറിയത് ഒരു കാക്ക അത് കണ്ട് നിന്നതോ ഒരു പിച്ചക്കാരി. കാക്കത്തീട്ടത്തിനായി 12 ശിഷ്യന്മാരും തമ്മാമിൽ ഉന്തുന്നല്ലും അത് കണ്ട് ചിരിച്ചതോ ഒരു പിച്ചക്കാരി. കാക്കത്തീട്ടത്തിനായി 12 ശിഷ്യന്മാരും തമ്മാമിൽ ഉന്തുന്നല്ലോ അത് കണ്ട് ചിരിച്ചതോ ഒരു പിച്ചക്കാരി. അമ്മേ നല്ലോ ക്രിസ്തു അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയത്. അമ്മയേ നല്ലോ ക്രിസ്തു അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയത്. 12 മറ്റും മുട്ടാടുകളും എന്റെ കുഞ്ഞിന് രക്ഷ കിട്ടട്ടെ എന്നല്ലോ അവർ അനുഗ്രഹിച്ചത്. അനുഗ്രഹം വാങ്ങി ക്രിസ്തു കരഞ്ഞതും 12 മറ്റും മുട്ടാടുകളും എന്റെ കുഞ്ഞിന് രക്ഷ കിട്ടട്ടെ എന്നല്ലോ അവർ അനുഗ്രഹിച്ചത്. അനുഗ്രഹം വാങ്ങി ക്രിസ്തു കരഞ്ഞതും. ആമേൻ. മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പേര് ശ്രീ യു കെ ചൗഹാന്റേതാണ്. അദ്ദേഹം നമ്മുടെ ഭാഷ പഠിക്കുകയും വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തി നമ്മുടെ ഭാഷ പഠിക്കുകയും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കവികളായ അക്ഷിത്തത്തിൻ്റെയും സൂര്യകുമാരിയുടെയും കവിതകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ സാക്ഷി നിർത്തി പരസ്യമായിട്ട് ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. പ്രധാനപ്പെട്ട കാരണമുള്ളത് ഈ നമ്മളുടെ പള്ളിക്കൂടത്തിൽ പഠിച്ച്, നമ്മുടെ പണം കൊണ്ട് പഠിച്ച്, സമൂഹത്തിൻ്റെ പണം കൊണ്ട് പഠിച്ച് IAS ഓഫീസർമാരായ മലയാളികളൊക്കെ തന്നെ നമ്മുടെ ഭാഷ മറന്നുപോയപ്പോഴാണ് അദ്ദേഹം മലയാളം പഠിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. മറ്റുള്ളത് ഈ രചന തീർച്ചയായിട്ടും ഈ സേവന വേതന വ്യവസ്ഥകളെ നിമിഷമായ 100 വയസ്സാക്കണം എന്നുള്ളതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടനയാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളിൽ എഴുത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ക്യാമ്പ് നടത്തിയും പരിശീലന കളരികൾ നടത്തിയും ഒക്കെ ചരിത്രം സൃഷ്ടിച്ചവരാണ്. അതുപോലെ കലാസാഹിത്യ മത്സരങ്ങൾ നടത്തി പ്രോത്സാഹിപ്പിച്ചവരാണ്. പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ മരിച്ചപ്പോൾ അനുസ്മരണ സമ്മേളനം നടത്തിയവരാണ്. അതുകൊണ്ട് രചന ഇതൊരു വലിയ പരിപാടിയാണ്. ഒരുപാട് മുളച്ചിലുള്ള, ഒരുപാട് അധ്വാനം ആവശ്യമുള്ള ജനസേന സംഘം പോലെയുള്ള വലിയ സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ രചന ഏറ്റെടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഈ പുസ്തക വിൽപ്പന മേഖലയുണ്ട്. അവരൊക്കെ എന്നോട് പറയുന്നത് ഏറ്റവും കൂടുതൽ പുസ്തകം ചെലവാകുന്നത് സർക്കാർ ആപ്ലിക്കേഷനിലാണ് എന്നാണ്. അതുകൊണ്ട് സർക്കാർ ഓഫീസർമാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വായിക്കാത്തവരാണ് എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ല. വായിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും. ഏത് പുസ്തകം വായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ജോലി ചെയ്ത ഒരു സ്കൂളിൽ, ഞാൻ ജോലി ചെയ്ത ഒരു ഓഫീസിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ അടുത്തിരുന്ന സ്ത്രീ വാങ്ങിയ ഒരു പുസ്തകമാണ്. അവർ വാങ്ങിച്ച പുസ്തകം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു വലിയ പുസ്തകമാണ്. ഞാൻ ചോദിച്ചത് ഉസ്താദേ ഉസ്താദേ, ആരാണ് ഗാന്ധി? നല്ലവൻ, അഹിംസാവാദി, അന്യർക്ക് വേണ്ടി ഒരു ഹിന്ദുവിനാൽ കൊല്ലപ്പെട്ടവൻ. ഗാന്ധി ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? അല്ല, അമുസ്ലിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. സ്വാമി സ്വാമി, ആരാണ് ഭഗത് സിംഗ്? ധീരൻ, വിപ്ലവകാരി, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായവൻ. ഭഗത് സിംഗ് ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? അല്ല, അഹിന്ദുക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. അച്ഛോ അച്ഛോ, ആരാണ് ഗാഫർ ഖാൻ? അതിർത്തി ഗാന്ധി, അഹിംസാവാദി, അന്യരെ സ്നേഹിച്ച മഹാൻ. ഗാഫർ ഖാൻ ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? ദൈവദോഷം പറയാതെ അക്രൈസ്തവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. നല്ലവരെല്ലാം നരകത്തിൽ. ഒരു ടിക്കറ്റ് തരൂ നരകത്തിലേക്ക്. ചായയെ കുറിച്ചുള്ള ഒരു നഗ്മ കവിത. ചായ ഉണ്ടാക്കാൻ പഞ്ചസാരയില്ല, നല്ലത്, പ്രമേഹം വരില്ലല്ലോ. പാലുമില്ല, വളരെ നല്ലത്, കൊഴുപ്പ് വർദ്ധിക്കില്ലല്ലോ. തേയിലയുമില്ല, വളരെ വളരെ നല്ലത്, ലഹരി പദാർത്ഥങ്ങൾ പാടില്ല.
വെള്ളവും ഇല്ല, വളരെ 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 നല്ലത്. മഞ്ഞപ്പിത്തവും കോളറയും വരില്ലല്ലോ. അപ്പോൾ ചായ എന്തതിശയമേ സങ്കല്പ ചായ എത്ര മനോഹരമേ, ആ എന്തതിശയമേ സങ്കല്പ ചായ എത്ര മനോഹരമേ. അംഗം എന്ന നഗ്ന കവിത. ഇനിയും ഒരു ബാല്യം തന്നാൽ സ്വീകരിക്കുമോ, ഇനിയും ഒരു ബാല്യം തന്നാൽ സ്വീകരിക്കുമോ, ഇല്ല. എന്തുകൊണ്ട്? ഇനിയും ഒരു എസ് എസ് എൽ സി അംഗം വയ്യ. കേട്ടെഴുത്ത് എന്ന നഗ്ന കവിത. അത് പഠിച്ച് ഞാൻ ഗൃഹസ്ഥനായി, അത് തന്നെ പഠിച്ച് അവൾ വീട്ടമ്മയും ആയി. ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മകൻ ഇപ്പോൾ അത് കാണാതെ പഠിക്കുന്നുണ്ട്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഉപഹാരം എന്ന നഗ്ന കവിത. ഓഫീസ് മേധാവിക്ക് യാത്രയായപ്പോൾ സഹപ്രവർത്തകർ നല്ല ഒരു ഉപഹാരം നൽകി. ചുവപ്പ് പക്ഷിപ്പേനയും ഹാജർ പുസ്തകവും. ശിഷ്ടജീവിതം സന്തോഷകരം ആയിരിക്കട്ടെ. ചിത്രങ്ങൾ എന്ന നഗ്ന കവിത. സ്വർണം കെട്ടിയ കല്യാണ പന്തലിൽ രണ്ട് ചിത്രങ്ങൾ. കെട്ടുപെന്നിനെ ഓട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാത്ത ഗുരു. 16,800 ഭാര്യമാരുടെ നീലക്കാർ വർണ്ണൻ. അതിഥിയായി എത്തിയ സ്വാമി സമ്മാനിച്ചത് ശ്രീരാമന്റെ ചിത്രം. നവദമ്പതികളെ പിന്നെ ഞാൻ കണ്ടത് കുടുംബ കോടതിയുടെ വരാന്തയിൽ. യുറീക്ക എന്ന നഗ്ന കവിത. ബാലികയെ ബലാത്സംഗം ചെയ്തവരിൽ 8 ഹിന്ദുക്കൾ, 6 മുസ്ലിങ്ങൾ, 4 ക്രിസ്ത്യാനികൾ. യുറീക്ക യുറീക്ക, മതസൗഹാർദ്ദം മതസൗഹാർദ്ദം. പൊങ്കാല എന്ന നഗ്ന കവിത. അംബിയ നായർ 50 കലത്തിൽ പൊങ്കാലയിട്ടു. അമ്മണിയക്കച്ചി ഒറ്റ കലത്തിലും. അംബിയ നായരുടെ അടുക്കള പഴയതുപോലെ സുഭിക്ഷം. ദോഷം പറയരുതല്ലോ, അമ്മ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അമ്മണിയക്കച്ചിയുടെ കുടിലടുപ്പും പഴയതുപോലെ തന്നെ. പുകഞ്ഞട്ടേയില്ല. ഗൾഫ് യുദ്ധം എന്ന നഗ്ന കവിത. സ്റ്റാഫ് റൂമിൽ ഗൾഫ് യുദ്ധം. 101 സാരി ഉണ്ടെന്ന ശ്യാമള ടീച്ചർ. 100 കാണു എന്ന ഷക്കീല ടീച്ചർ. യുദ്ധാവസാനം 2 നിരപരാധികൾ ക്ലാസ് മുറിയിൽ മരിച്ചു കിടന്നു. ഫിസിക്സും കെമിസ്ട്രിയും. ട്യൂഷൻ എന്ന നഗ്ന കവിത. ഡോങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കി. മങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അച്ഛൻ അമ്മയുടെ മുഖത്ത് നോക്കി. അർത്ഥം എനിക്ക് മനസ്സിലായി എങ്കിലും തെളിച്ച് പഠിപ്പിക്കാനായി പിറ്റേന്ന് മുതൽ ട്യൂഷൻ മാസ്റ്റർ വന്നു തുടങ്ങി. പശു എന്ന നഗ്ന കവിത. അധ്യക്ഷനാണ് ചതിച്ചത്. വേദിയിൽ കിടന്ന പശുവിനെ അഴിച്ച് മൈക്കിൻ്റെ കാലിൽ തട്ടി. പശു 1.5 മണിക്കൂർ ഓർമ്മകൾ അയവിറക്കി. സദസ് ശൂന്യമായി. രാഹുകാലം എന്ന നഗ്ന കവിത. 1.5 മണിക്കൂർ അയാൾ പിടിച്ചു നിന്നു. രാഹുകാലത്തിൽ മൂത്രം ഒഴിക്കുന്നത് എങ്ങനെ? കുറെ കാലം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നു. അന്ന് തുടങ്ങി ഗുളിക കാലം. ഇതൊരു എക്സിബിഷനാണ്. എക്സിബിഷനായിട്ട് ബന്ധപ്പെടുന്ന ഒരു കവിത. മനുഷ്യനെയാണ് പ്രദർശിപ്പിക്കുന്നത്, പുസ്തകമല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഈ കവിതയിലുള്ളൂ. മനുഷ്യ പ്രദർശനം എന്ന കവിത. ചെങ്കൽ കവാടം നരച്ച വിളക്കുകൾ, മഞ്ഞയുടുത്ത മരിച്ച മാഞ്ചില്ലകൾ, ഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ, നമസ്കാര സംഗീതമാലപിക്കും ഊർജസംഘങ്ങൾ. 1 മണി മുഴങ്ങുമ്പോൾ പ്രവേശനം, ഇന്ന് ഉച്ച തൊട്ട് മനുഷ്യ പ്രദർശനം. യന്ത്രജന്മങ്ങൾ നഗരപിതാവിനാൽ ഗന്ധർവരെന്നോ വാഴ്ത്തപ്പെട്ട ജീവികൾ വന്നിരിക്കുന്നു. കുടുംബങ്ങളായി കുറെ കുഞ്ഞു റോബോട്ടുകൾ ഓടിക്കളിക്കുന്നു. ഉദ്ഘാടനാനന്തരം പട്ടുടുപ്പിട്ട് വിദ്യുത്കരങ്ങൾ ഉയർത്തി ഒരു ലോഹപുത്രൻ വരുന്നു. വിശദീകരിക്കുന്നു ബുദ്ധിമാന്മാർ നമ്മൾ യാന്ത്രിക വംശജർ. തൊട്ടും തുടച്ചും അശുദ്ധമാക്കിയിടരുത് ഒറ്റ മനുഷ്യ പ്രദർശന വസ്തുവും. കാണുക ഇക്കരിങ്കൂറ്റൻ പെരുന്തച്ഛൻ, ഈ കൈകളാൽ തീർത്തതാണ് സർവസ്വവും. കണ്ണീരിനാൽ കരൾ കിണ്ണം നിറച്ചവൻ, കണ്ണടയ്ക്കാതെ നടന്നു വിയർത്തവൻ. പെറ്റമ്മയാണിവൾ 101 മക്കളെ തെറ്റാതെ മാർഗം തെളിച്ചു വളർത്തിയോൾ. കഷ്ടത തിന്നു മാറത്തല ചോടിയോൾ, ശിഷ്ടജന്മത്തെ ശപിച്ചു ജീവിച്ചവൾ. ഇതു കവി വൃദ്ധിക്ഷയങ്ങൾക്കുമപ്പുറം
തിരതാരക പ്രഭ മുൾമുടിയാക്കിയോൻ ഇരവുപകലില്ലാതെ വർത്തമാനത്തിന്റെ കുരിശും ചുമന്ന് മലകേറിയോൻ പീഡിതൻ. നിന്ദിതർ നിൽക്കും പ്രദർശനശാലയിൽ നിർവികാരം നടക്കുന്ന റോബോട്ടുകൾ. കാട്ടുതേൻ കാത്ത മുളങ്കുഴലാണിത്, ഗോത്രരാജാവിൻ ജനനേന്ദ്രിയം ഇത്, ശാസ്ത്രകാരന്റെ തലച്ചോറിത്, നീലനേത്രങ്ങളാൽ വേട്ടയാടിയ പെണ്ണിത്, യന്ത്രസല്ലാപം പിറക്കുന്നതിന് മുൻപ് സംഗമഗീതം കുടിച്ച കാട്ടാറിവൾ, ഞായറോടൊപ്പമുണർന്ന് നിലങ്ങളിൽ ഞാറു നട്ടിട്ടും വിശന്ന കരുത്തിവൾ. പാറ പൊട്ടിച്ചു വിയർത്തിട്ടും ഓർമ്മയിൽ പാൽ നിറം പോലുമില്ലാത്ത മരുത്തിവൻ, ഇതു ഹൃദയം, ഇതു വിരൽ, ഇതു കാൽനഖം, സ്നേഹഭരിതം ത്രസിച്ച ഞരമ്പുകളാണിത്, സ്മരണകൾ സൂക്ഷിച്ച മസ്തിഷ്കമാണിത്, ഇത് മുഖം, ഇത് മുടി, ഇത് മുലപ്പാൽ പൊടി. വജ്രം വിളഞ്ഞ ചരിത്ര ഖനികളിൽ ലജ്ജയില്ലാതെ അലഞ്ഞു റോബോട്ടുകൾ. പെട്ടെന്നു ചെങ്കൽ കവാടത്തിനിപ്പുറം പൊട്ടിത്തെറിച്ചണുബോംബുകൾ, സർവവും കത്തിയമർന്നു പ്രകമ്പനം കൊള്ളുന്നു നക്ഷത്രവും സൂര്യനേത്രവും സൂക്ഷ്മവും. കുറ്റിരുട്ടിന്റെ കാർബൺ പുതപ്പിനുള്ളിൽ മുട്ടി മരിച്ചു കിടക്കുന്നു യാന്ത്രികർ. അപ്പോഴും മർത്യശില്പങ്ങൾ വിളിക്കുന്നു, അപ്പോഴും മർത്യശില്പങ്ങൾ വിളിക്കുന്നു, മൃത്യുവില്ലാത്തോർ പ്രദർശനം കാണുക. വളരെയധികം സന്തോഷത്തോടു കൂടെയാണ്.